ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ ഷോയ്ക്ക് തലവേദനയായത് മത്സരാർത്ഥികളുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഒന്നിലേറെ മത്സരാർത്ഥികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരികയും ചികിത്സ തേടേണ്ടി വരികയും ചെയ്തു. വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ പൂജയ്ക്ക് ഷോയിൽ നിന്നും പുറത്തേക്ക് പോകേണ്ട സാഹചര്യമുണ്ടായി. ഡിസ്കിന് പരിക്ക് പറ്റിയതോടെയാണ് പൂജ കൃഷ്ണ പുറത്തേക്ക് പോയത്. റസ്മിൻ, ജാസ്മിൻ എന്നിവർക്ക് പനിയും ബാധിച്ചിരുന്നു. ഇപ്പോഴിതാ സായി തനിക്ക് നടുവേദനയുണ്ടെന്ന് പറഞ്ഞതോടെ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. നടുവേദനയാണെന്ന് അറിയിച്ചതോടെ സായിയെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിരുന്നു. തനിക്ക് കടുത്ത വേദന വന്നാലേ ആശുപത്രിയിൽ പോകൂ എന്ന് സായി പറഞ്ഞിരുന്നു. വേദന തുടങ്ങിയിട്ടുണ്ട്, ആ സമയത്ത് ടാസ്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ലെന്നും സായി പറഞ്ഞു. ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട്, വിശ്രമിച്ചോളൂ, വിശ്രമം ആവശ്യമാണെന്നും ബിഗ് ബോസ് നിർദ്ദേശിച്ചു. ഒടുവിൽ വേദന കലശലായതോടെ ചെക്കപ്പിന് വേണ്ടി ആശുപത്രിയിലേക്ക് മാറ്റി. ഷോയിൽ നിന്ന് പുറത്താകുമോ എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഞാൻ ഇവിടെ വെറുതെ ഇരുന്നാലും തന്റെ പിള്ളേരുടെ സപ്പോർട്ട് പുറത്തുനിന്ന് കിട്ടുമെന്ന് കൺഫഷൻ റൂമിൽ നിന്ന് പുറത്തു വന്ന ശേഷം സായി പറയുന്നുണ്ട്. എന്നാൽ പുറത്തെ സാഹചര്യം മറിച്ചാണ്. യൂട്യൂബിൽ എല്ലാ കാര്യത്തിലും ശക്തമായ അഭിപ്രായം പറയുന്ന ഇദ്ദേഹം പക്ഷെ ബിഗ് ബോസ് വീട്ടിൽ പലപ്പോഴും മൗനത്തിലാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ ട്രോളാകുന്നുമുണ്ട്. തന്റെ ഗെയിം നന്നായി മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് സായി കരുതുന്നതെന്ന് സായിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. കുറച്ചു ദിവസങ്ങൾ ചികിത്സയ്ക്കായി മാറി നിന്നാൽ ഒരുപക്ഷെ സായി പുറത്തേക്ക് പോയേക്കാം. വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ സായിക്ക് ഇതുവരെയും കാര്യമായ സാന്നിധ്യം ബിഗ് ബോസ് വീട്ടിൽ അറിയിക്കാനായിട്ടില്ല. മറ്റ് മത്സരാർത്ഥികളുമായി താരതമ്യം ചെയ്യുമ്പോൾ സായി വളരെ പിറകിലുമാണ്. പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള മത്സരാർത്ഥിയായിരുന്നു സായി കൃഷ്ണ. സ്ഥിരമായി ബിഗ് ബോസ് എപ്പിസോഡുകൾ നേരത്തെ ഇദ്ദേഹം റിവ്യൂ ചെയ്തിട്ടുണ്ട്. പല മത്സരാർത്ഥികളുടെയും ഗെയിമുകളെ രൂക്ഷമായി വിമർശിച്ചിട്ടുമുണ്ട്. എന്നാൽ ആ വിമർശനത്തിന്റെ അത്രയും സ്വന്തം ഗെയിമിൽ സായി ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രേക്ഷകർ പറയുന്നു. വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ ശേഷം സായി ആദ്യം ചെയ്തത് പുറത്തു നടക്കുന്ന കാര്യങ്ങൾ ജാസ്മിനെ അറിയിക്കുകയായിരുന്നു. ഇത് തുടക്കത്തിൽ തന്നെ പ്രേക്ഷകരുടെ വിമർശനത്തിനിടയാക്കി. സായിയുടേത് മൈൻഡ് ഗെയിം ആണെന്ന് അനുകൂലിച്ചവരും പറഞ്ഞിരുന്നു. എന്നാൽ വീട്ടിലെത്തി ഇത്രയും ദിവസമായിട്ടും സാന്നിധ്യം ഒന്നും അറിയിക്കാനാകാതെ ഒതുങ്ങിയത് മൈൻഡ് ഗെയിം അല്ലെന്നും വിമർശകർ പറയുന്നു. വൈൽഡ് കാർഡിലൂടെ വന്നവരിൽ പൂജയും സിബിനും അഭിഷേക് ജയദീപും ഇതിനകം പുറത്തേക്ക് പോയി. നന്ദന, അഭിഷേക്, ശ്രീകുമാർ, സായി കൃഷ്ണ എന്നിവരാണ് ബാക്കിയുള്ള വൈൽഡ് കാർഡ് മത്സരാർത്ഥികൾ. സായി കൃഷ്ണയുടെ ആരോഗ്യ കാര്യത്തിൽ ബിഗ് ബോസ് എന്താണ് തീരുമാനമെടുക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും എത്താം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.